നമസ്കാരം. ക്യാമ്പ് സെറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ക്യാമ്പെല്ലാം അവിടെ നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലത്ത് തന്നെ റെഡിയാണ്. അവിടെ ആൽവിംബ്രോ ഉണ്ട്, ക്യാമ്പിലുണ്ട്. പുള്ളിയോട് ഫയറൊക്കെ റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയി ഒരു കട്ട്ള വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 1.5 kilo ഉണ്ട് ഈ കട്ട്ള. ഇത് അത്ര പിടിച്ച് ഉടനെ വാങ്ങിച്ചതൊന്നും അല്ല, ഐസിലൊക്കെ ഇട്ടതാണ്. എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഇന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ആൽബിംബ്രോ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. തീയൊക്കെ റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ശേഷം സകലം മഞ്ഞപ്പൊടി ഇട്ടു. അടുത്തത് കുരുമുളക് പൊടിയാണ്. അതൊരു ശകലം ഇട്ടു. ശേഷം ഇത് കാശ്മീരി ചില്ലിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് എത്ര വേണമെങ്കിലും ഇടാം, എരിവ് തരത്തില്ല. കാശ്മീരി ചില്ലി രണ്ട് സൈഡിലോട്ടുകൂടെ ഉള്ളതാണ് ഈ ഒരു സൈഡിലിരുന്നത്. അതുകൊണ്ട് കൂടുതലാണ് വിചാരിക്കുന്നത്. ഇത് ഗരം മസാലയാണ്. ഗരം മസാല സത്യത്തിൽ ഗ്രില്ലിന് വേണ്ട, എന്നാലും ഒരു ഇന്ത്യൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ശകലം ഇട്ടേക്കാം. ശേഷം ഇത് ഇതിൻ്റെ മെയിൻ ഐറ്റമാണ്, ക്രഷ്ഡ് ചില്ലിയാണ്. ഇതും നമ്മൾ ശകലം ഇട്ട് കൊടുക്കും. ശേഷം ഒരു ചെറുനാരങ്ങ ഇവിടെ ഇരിക്കുന്നു.
ചെറിയൊരു ചെറുനാരങ്ങ, ഇതൊന്ന് ശേഷം നമുക്ക് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തും പുറത്തും എല്ലാം വളരെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മൊത്തം തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ വേണം മനസ്സിലായത് നമ്മളൊരു കാര്യം വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ വരയിടുക എന്നുള്ളതാണ്. സാരമില്ല, ഇപ്പോഴാണല്ലോ വരയിട്ട് വിടാം. നമുക്കൊരു കോളം ടൈപ്പിൽ അധികം ആഴത്തിൽ ഇറക്കാതെ, അധികം ആഴത്തിൽ ഇറക്കിയാൽ മീൻ മുറിഞ്ഞു പോകും, മീൻ വിട്ടുപോകും. തമ്പിയെ ഒരു കോളം ടൈപ്പിലാണ് ചെയ്യേണ്ടത്. കളം കളം വരും, വെന്ത് വരുമ്പോൾ നല്ല അങ്ങോട്ട് മുരിഞ്ഞു വരും. ചെയ്തു ശേഷം ഇത് നമ്മുടെ നാടൻ മല്ലിയിലയാണ്, അഥവാ ആഫ്രിക്കൻ പുതിന എന്നൊക്കെ പറയും. നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചെടുത്തതാണ്. എന്തായാലും ഇത് ഇതിനകത്ത് നോക്കാം. അതായത് എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ല് അകത്തു നിന്ന് വരാനുള്ള സാധ്യത ഒഴിവാക്കുന്നതാണ്. അപ്പം മിച്ചം വന്ന ഇതൊക്കെ അകത്തോട്ടാണ്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് മാരിനേറ്റ് എല്ലാം ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഗ്രില്ലിലോട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രില്ല്. ഇതിച്ചിരി കറുത്തിരിക്കുന്ന കാര്യം ഞാനത് തീയില് വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട്. കാര്യം എന്തെങ്കിലും ഒരു അണുക്കളോ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലോ അത് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് തീയില് വെച്ച് കത്തിച്ചെടുത്ത ഗ്രില്ലാണ്. അതിങ്ങനെ വെച്ചിട്ട് ശകലം വാല് വെളി വരും, അത് സാരമില്ല. ഇനി ഒരു ഗ്രില്ലൂടെ നമ്മൾ എടുത്തോളും തീ ഗ്രില്ല്. ഇത് നമ്മൾ മേലിലോട്ട് വെക്കുക. അതിനുശേഷം കമ്പിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഉറച്ചിരിക്കും. ഗ്രില്ല് താഴെ വെച്ചു, അതിൻ്റെ മേളിൽ മീൻ വെച്ചു, ശേഷം ചെറിയ ഗ്രില്ല് മേളിൽ വെച്ച് ശേഷം ചെയ്യാൻ പോകുന്നത് ചെമ്പ് കമ്പി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ വെച്ച് കെട്ടുക. അപ്പം നമ്മുടെ മീൻ നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് കെട്ടിയാക്കുവാണ്. ഇതുണ്ടോ, ഇത് ഏതായെങ്കിലും തിരിച്ചാലും അത് ഒരു കാരണവശാലും താഴെ പോകത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ കമ്പ് വെച്ച് കെട്ടും. അതിന് ശേഷമാണ് ഇത് ഗ്രില്ലിൻ്റെ മേലോട്ട് വെക്കാൻ പോകുന്നത്. ഗ്രില്ലിൻ്റെ അല്ല, കനലിൻ്റെ മേലോട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്തത് ഒരു കമ്പിൽ ഗ്രില്ല് വെച്ച് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ കനൽ റെഡി ആയിരിക്കുകയാണ്, അതിലേക്ക് ഇത് വെക്കാൻ വേണ്ടി പോവാം. വെച്ചതിന് ശേഷം ചകല എണ്ണ നമുക്ക്
വൈകാറില്ല, നന്നായിട്ട് കഴിക്കാം. ഈ ചായ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് പൈനാപ്പിൾ, തേയില, പഞ്ചസാര ഇത്ര സാധനം ഇട്ട് കനലിൽ വെച്ച് ബേക്ക് ചെയ്തതുപോലെ എടുത്തിരിക്കുന്നതാണ് പൈനാപ്പിൾ ചായ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എൻ്റെ രുചിയെക്കുറിച്ച് അറിവില്ല, ഞാനത് കുടിച്ച് നോക്കിയിട്ട് എന്തായാലും പറയാം പൈനാപ്പിൾ ചായ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് മുമ്പ് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനൊരു ഐഡിയ വെച്ചങ്ങ് ചെയ്തു എന്നുള്ളത്. മുമ്പാലും ചെയ്തിട്ടുണ്ടോ എന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല. എന്തായാലും കുടിച്ചു നോക്കാം. സാധനം കൊള്ളാം കേട്ടോ. അതായത് നല്ല പൈനാപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് അല്ല, പണ്ട് ചെറുപ്പത്തെ കഴിക്കുന്ന പൈനാപ്പിൾ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതും ഒരു ചായയുടെ ടേസ്റ്റ് ഒക്കെ കൂടി ആകെ സംഭവം കിടലം. കിടലം എന്ന് പറഞ്ഞാൽ പക്ക വെറൈറ്റി. എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയാണ് നമ്മുടെ ഐറ്റത്തിലേക്ക് കിടക്കുന്നത്. ഞാനൊക്കെ ത്രില്ലിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. നമുക്കൊരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് കളഞ്ഞ്, അല്ലിയല്ല കുരു ഒന്ന് കളഞ്ഞിട്ട് ഒരു ശാഖാൽ അതിൻ്റെ മേലോട്ടങ്ങ് പിഴിയുകയാണ്. നന്നായിട്ടതങ്ങ് പിഴിഞ്ഞൊഴിച്ചിട്ട് എന്താ പ്രത്യേകം, ഞാൻ നിങ്ങളെ ഫോർക്ക് കൊണ്ട് തന്നെ ഇത് ഇളകി വരുന്ന കാണിച്ച് തരാം. ഇതുണ്ടോ, കട്ടില അത്യാവശ്യം മുള്ളുള്ള മീനാണ്. എന്നാലും നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം നമ്മുടെ ക്യാമ്പിങ്ങിൽ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഇത് തന്നെയാണെന്ന് പറയാം. അത്രയ്ക്ക് മാരകമാണ്. ഒരു പൈനാപ്പിളിൻ്റെ കഴിച്ച നമുക്കൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കിടു കോമ്പിനേഷൻ. പൈനാപ്പിള്, കട്ട്ള, പൈനാപ്പിൾ ചായ, അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഇന്ന് ഉണ്ടാക്കിയ കട്ട്ള അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. തീർച്ചയായും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണോട് ഒന്ന് അടിച്ചു വിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും കൂടുതൽ ഒഫീഷ്യലായിട്ടൊന്നും പോകുന്നില്ല, ഞങ്ങളിതിനായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഇങ്ങനെ ആകാംക്ഷയോടെ ചുറ്റും നിൽക്കുകയാണ്. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ദിസ് ഇസ് ടിജോ സൈനിങ് ഓഫ്.